ഫുഡ് ആൻഡ് സ്പൈസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി സാലഡായിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സാലഡാണ്. ന്യൂ ഇയർ ആയിട്ട് പലതരം റെസൊല്യൂഷനൊക്കെ എടുക്കാറുണ്ടല്ലോ, ഞാൻ ഹെൽത്തി ഫുഡൊക്കെ കഴിക്കുള്ളൂ, അങ്ങനെ തീരുമാനിച്ചവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡാണ്. പ്രോട്ടീൻ സാലഡ് എന്ന് പറയാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെള്ളക്കടലയാണ്. അപ്പം എല്ലാവരും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കണം. കൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി സാലഡ്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെള്ളക്കടലയാണ്. പിന്നെ കുറച്ച് വെജിറ്റബിൾസും ചേർത്ത് നല്ല അടിപൊളിയായിട്ടുള്ള സാലഡ് ഉണ്ടാക്കാം. കാണാനും ഭംഗിയുള്ളതാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റിയുള്ള നല്ലൊരു സാലഡാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ഹെൽത്തി ഫുഡ് കഴിക്കാനാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്തി ഫുഡ് ഫോളോ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാലഡാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി സാലഡാണ്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെള്ളക്കടലയാണ്. ഇത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുള്ള വെള്ളക്കടലയാണ്. ചന എന്ന് പറയുമല്ലോ, അല്ല വലിയ കടല, വെള്ളക്കടല. വെള്ളക്കടല വെച്ചിട്ടാണ് നമ്മളിന്ന് സലാഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് അരക്കപ്പ് കടലയാണ്. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതുണ്ടോ, നന്നായി സോക്കായി വന്നിട്ടുണ്ട്. എല്ലാ കടലയും നന്നായി സോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കത് കുക്കറിലേക്ക് ചേർക്കാം. ഇതിനുവേണ്ടി ഞാനൊരു കുക്കറൊക്കെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ച കടല ചേർത്ത് വേവിക്കാം. നന്നായി വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും സാലഡൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സലഡാണ് ചന സലഡ്. അപ്പോൾ ഞാൻ കടലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കതിൻ്റെ വെള്ളമൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. അങ്ങനെ ഉപ്പും ചേർത്ത് നമുക്കത് രണ്ട് വിസിൽ വരുന്ന വരെ വേവിക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വേവിക്കുന്നത്, രണ്ട് വിസിൽ. ഇനി സ്ലോ ഫ്ലെയിമിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു വിസിൽ വരെ വെന്താൽ മതി. അങ്ങനത്തെ കുക്കറൊക്കെ ഞാൻ അടച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേറ്റും കൂടി വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ. അങ്ങനെ ഇത് കടലയൊക്കെ വേവുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, പിന്നെ ഒരു ടൊമാറ്റോ, ഒരു സവാള, കുക്കുംബർ, പിന്നെ ലെമൺ ജ്യൂസ്. ഞാനിവിടെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് എടുക്കുന്നത്. ഇതിൻ്റെ ഒരു ഹാഫ് ലെമണാണ് എടുക്കുന്നുള്ളൂ. പിന്നെ സെലറിയുടെ ഒരു ചെറിയ തണ്ട്. ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. അധികം വെജിറ്റബിൾസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ക്യാപ്സിക്കത്തിൻ്റെയും എല്ലാവരും കാൽ ഭാഗം എടുക്കുന്നുള്ളൂ. വളരെ കുറച്ച് മാത്രമേ ഞാൻ സാലഡ് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത ശേഷം കാണിക്കാം. അങ്ങനെ ഇത് രണ്ട് വിസിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കുക്കറൊക്കെ തണുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അല്ല, കടലയൊക്കെ വെന്തിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ ഇപ്പോഴും ഉണ്ട് ഇതിനകത്ത് തന്നെ. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നുള്ളൂ, പക്ഷെ എന്നിട്ടും ഇപ്പോഴും വെള്ളമൊക്കെ ഉണ്ട്. നമുക്കില്ലേ വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട്. അങ്ങനെ കടലയിൽ നിന്ന് വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് സാലഡ് ഉണ്ടാക്കാം. അപ്പോഴേക്കും ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. റെഡ് ക്യാപ്സിക്കം, സവാള, തക്കാളി, സെലറി, ഗ്രീൻ ക്യാപ്സിക്കം, കുക്കുംബർ, യെല്ലോ ക്യാപ്സിക്കം, പിന്നെ ലെമൺ ജ്യൂസ്. അപ്പോൾ നമുക്ക് മിക്സിംഗ് ബോളിലേക്ക് ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. ആദ്യം ചേർക്കുന്നത് ചനയാണ്. ഇതിലെ വെള്ളമൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ചനയാണ്. കണ്ടോ, നന്നായി വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഉടയാൻ പാടില്ല, ഇങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ അങ്ങനത്തെ ചനയാണ് അത് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സവാള പൊടിയായി അരിഞ്ഞത് ചേർക്കാം. നമുക്്കിതിലേക്ക് സെല
celery അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത് കുക്കുംബർ അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം red capsicum yellow capsicum green capsicum പിന്നെ നമ്മൾ പൊടിയായി അരിഞ്ഞിട്ടുള്ള തക്കാളിയാണ് ഇതിന്റെ സീഡ് റിമൂവ് ചെയ്തിട്ടുള്ള തക്കാളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ടൊമാറ്റോ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ലെമൺ ജ്യൂസ് ആണ് ഇതൊരു 2 ടേബിൾസ്പൂൺ ലെമൺ ജ്യൂസ് ആണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് പിന്നെ ചേർക്കുന്നത് ചാട്ട് മസാലയാണ് ഇതൊരു 1/2 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ചേർക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒലിവ് ഓയിൽ ആണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ആണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നോക്കണ്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ലൊരു സാലഡ് ആണ് ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നമ്മൾ കടല വേവിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളൂ വെജിറ്റബിൾസിലേക്കൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം അങ്ങനെ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അവസാനമായിട്ട് ചേർക്കുന്നത് മല്ലിയില അരിഞ്ഞതാണ് 1 ടേബിൾസ്പൂണിൻ്റെ അടുത്താണ് മല്ലിയില ചേർക്കുന്നുള്ളൂ നന്നായൊന്ന് മിക്സ് ചെയ്യാം ഇതാ കണ്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി സാലഡാണ് അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ ഒരു പച്ചമുളകോ അതല്ലെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറോ ചേർത്തിട്ട് വേണമെങ്കിൽ കഴിക്കാം പക്ഷെ ഞാനിപ്പം എരിവൊന്നും ചേർക്കുന്നില്ല എരിവൊന്നും ചേർക്കാതെ തന്നെയാണ് ഈ സാലഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എരിവില്ലാതെ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു